അപ്പൊ മരുമകൾ വന്നിട്ട് ആദ്യത്തെ ഡ്യൂട്ടി ഇങ്ങനെ എടുക്കാണ്, ഒക്കെ ഇങ്ങനെ ശുദ്ധിയാക്കുമ്പോ പ്രിയപ്പെട്ട ഉമ്മ പറയണം മഷാല്ലാ. ആദ്യം അങ്ങനെയല്ലോ, എന്റെ പൊന്നുമോള് മഷാല്ലാ, അതൊന്നും എടുക്കണ്ടെന്ന്, അതൊക്കെ ഞാൻ എടുത്തുകൊള്ളാം. അത് ഉമ്മ പറയും, അത് ഉമ്മയെ കൊണ്ട് പറയിപ്പിക്കണം നിങ്ങളെ. അതൊരു സൗന്ദര്യമുള്ള മധുരമുള്ള വാക്കാണ്. ഉമ്മ പറയുന്നത് അതൊന്നും എടുക്കണ്ട കുഞ്ഞുങ്ങളെ, അവിടെ നിന്നോട്ടെ, ഞാൻ എടുത്തോളാം എന്ന് പറയും നമ്മോട്. അവ നമ്മള് അമ്മ എങ്ങെടുക്കോ, അവൻ എങ്ങനെ എടുത്തോളി എന്ന് പറഞ്ഞിട്ട് ചൂല അവിടെ ഇട്ടുകൊണ്ട് ചൂലും ഉമ്മാന്റെ മടി കറിഞ്ഞാണ്ട് നമ്മള് പോയി നോക്കാം. നമ്മളെ പണിയൊക്കെയല്ല, അല്ല ഉമ്മ അത് ഞാൻ എടുത്തോളാം. നമ്മുടെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ ഉമ്മ നമ്മളോട് നമുക്കൊരു പ്രയാസം വരരുത് എന്ന നിലക്ക് നമ്മളോട് പറയും, ഉമ്മ അതൊന്നും നിങ്ങൾ എടുക്കണ്ട, അതൊക്കെ ഞാൻ എടുത്തോളാം, അതൊക്കെ ഞാൻ ചെയ്യുമല്ലോ, അല്ല മോളെ അതൊക്കെ ഞാൻ ചെയ്തല്ല, മോളിപ്പോ അവിടെ ചെന്നിരുന്നോ എന്നൊക്കെ പ്രിയപ്പെട്ട ഉമ്മ പറയും, സൗന്ദര്യത്തിന്റെ വാക്ക് പറയും. അപ്പൊ മരുമക്കൾ എന്താ പറയണേ, വേണ്ട ഉമ്മ ഞാൻ എടുത്തോളാം, ഞാൻ എടുത്തോളാം എന്ന് പറഞ്ഞിട്ട് മരുമക്കളാ ഡ്യൂട്ടി എടുക്കണം. നേരെ മറിച്ച് ഉമ്മ പറഞ്ഞേക്ക് നിങ്ങൾ എടുക്കും എന്നാ ശരി എന്ന് പറഞ്ഞിട്ട് പോവല്ലേ വേണ്ടിയത്. അതൊരു സന്തോഷത്തിന്റെ വാക്കാ. അപ്പൊ ഭർത്താവിന്റെ ഉമ്മയും ബാപ്പയും എന്ത് ചെയ്യണം, മാഷാ അല്ലാ എന്റെ പൊന്നുമോൾ അവിടേക്ക് വൃത്തിയാക്കിയാലോ, അൽഹംദുലില്ലാ വളരെ സന്തോഷമായിട്ടോ, ഒരു പോസിറ്റീവ് വാക്ക് കൊടുക്കണം. നേരെ മറിച്ച് ഇങ്ങനെ എന്താ എനിക്ക് കണ്ണില്ലേ, അവിടെ ഒരു ഇല കണ്ടില്ലേ, പരി നടിച്ചോരില്ലേ, പരി നടിച്ചോര് ശീലല്ല, അവിടെ കണ്ടില്ലേ, അവിടെ ഇല കണ്ടില്ലേ, അതിനി ആരെടുക്ക, അങ്ങനെ പറയരുത്. നമ്മള് പാവങ്ങളല്ലേ, അങ്ങനെ പറയില്ല. ഒരു സ്നേഹമുള്ള ഉമ്മയും ബാപ്പയും അങ്ങനെ പറയില്ല, പറയോ, അങ്ങനെ പറയൂല. പക്ഷെ പലരും അങ്ങനെ പറയിപ്പിക്കണം. ഏയ് പലരും സാധാ നിങ്ങള് പറയും പോലെ ഒന്നല്ല എന്റെ വീട്ടിലെ ഉമ്മ. അപ്പൊ പലരും പറയരുത്, അങ്ങനൊന്നും പറയരുത്. നമ്മളാണ് ഒരാളെ നല്ല രൂപത്തിലും ഒരാളെ ദേഷ്യത്തിലും ആക്കുന്നത്. പിന്നെ ഉമ്മമാർക്ക് അവരുടേതായ ഒരു പ്രൗഢിയും അവരുടേതായ വാക്കുകളൊക്കെ ഇല്ലാതിരിക്കോ. നമ്മളാണ് ഉമ്മയും ബാപ്പയും നല്ല രൂപത്തിൽ കൊണ്ടുവരേണ്ടത്. ചില ഉമ്മമാരുണ്ട് ബാപ്പമാരുണ്ട് മരുമക്കൾ എന്ത് ചെയ്താലും കുറ്റം മാത്രമേ പറയുള്ളൂ, ഒരു കുറ്റം മാത്രമേ പറയാൻ പറ്റുള്ളൂ, കഴിയുള്ളൂ. അങ്ങനെ തന്നെ മരുമക്കളെ കുറിച്ച് കുറ്റം പറയാ. ഏയ് നിങ്ങൾ അതിലേക്ക് ഇൻഷാല്ലാഹ് നമ്മുടെ വിഷയം പിന്നെ വരുന്നുണ്ട്, അപ്പൊ ചർച്ച ചെയ്യാൻ വിചാരിച്ചിരിക്കണം. മരുമക്കളെ മാത്രം കുറ്റം പറയുന്ന ഉമ്മമാരുണ്ട് വാപ്പമാരുണ്ട്, അങ്ങനെ പറയരുത്. ഈ മരുമക്കളെ കുറ്റം പറയുന്ന ഉമ്മമാരും വാപ്പമാരും ആലോചിച്ച് നോക്കിയിട്ട് ഈ മരുമക്കളെ കൊണ്ടുവന്നതാരാ, നിങ്ങളല്ലേ, വേറെല്ലോ കൊണ്ടുവന്നല്ലോ, നിങ്ങളാണല്ലോ സെലക്ട് ചെയ്ത് കൊണ്ടുവന്നത് വരെയും വീട്ടിലേക്ക്. നിങ്ങളെ വീട്ടിലേക്ക് ഒരു സൗന്ദര്യത്തിനെ, നിങ്ങളെ വീട്ടിലേക്ക് നിങ്ങളെ പ്രിയപ്പെട്ട പൊന്നമോനെ ഭാര്യയായിട്ട് കൊണ്ടുവന്നതാരാ, നിങ്ങളല്ലേ. എന്നിട്ട് നിങ്ങൾ അവരെ കുറ്റം പറയാൻ പാടുണ്ടോ? ചെറിയ മക്കളല്ലേ, അവരുടെ സമീപത്ത് വലിയ തെറ്റുകളൊക്കെ സംഭവിക്കും. അത് പറഞ്ഞു കൊടുത്ത് അത് ശരിയാക്കേണ്ടത് നമ്മളാണ്. നമ്മളും അങ്ങനെ ഒരു മരുമകളായി വന്നതാണെന്ന് നമ്മൾ മറക്കരുത്. നമ്മുടെ വീട്ടിലുള്ള പെൺമക്കളും മറ്റൊരാളുടെ വീട്ടിലേക്ക് മരുമകളായി പോവേണ്ടവരാണെന്ന് നമ്മൾ മറക്കരുത്. ഏയ് രണ്ട് കാര്യം ഞാൻ പ്രധാനമായിട്ട് ഓർമ്മപ്പെടുന്നതാണ്, നമ്മളും ഒരു കാലത്ത് അവരെ പോലെ മരുമകളായി നാണിച്ചു കുണുങ്ങി ഒന്നും അറിയാതെ വീട്ടിലേക്ക് വന്നവളാണെന്ന് ഒരു വീട്ടിലെ ഭർത്താവിന്റെ ഉമ്മയും ബാപ്പയും മറക്കരുത്. അതേ പ്രകാരം നിങ്ങൾക്ക് പെൺമക്കളുണ്ടല്ലോ, നിങ്ങളെ പെൺമക്കൾ മറ്റുള്ളൊരു വീടിന്റെ വീട്ടിലേക്ക് മരുമകളായി ചെല്ലേണ്ടവരാണെന്ന് നമ്മൾ മറക്കരുത്. അപ്പൊ നമ്മുടെ വീട്ടിലേക്ക് വന്ന മരുമകളെ നമ്മൾ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടോ? നമ്മുടെ മകൾ മറ്റുള്ളവരുടെ വീട്ടിലേക്ക് മരുമകളായി ചെല്ലുമ്പോൾ അവളെ ബുദ്ധിമുട്ടിപ്പിക്കും, അത് അല്ലാഹു ആ പണി കൊടുക്കും. അപ്പൊ അതിന് നമ്മൾ നിൽക്കരുത്. നമ്മുടെ ഉമ്മയും ബാപ്പയും അങ്ങനെ ചെയ്യൂല. ഒരു നല്ല ഉമ്മാക്കും വാപ്പാക്കും തന്റെ മരുമകളെ ചീത്ത പറയാൻ പറ്റൂല. പിന്നെ ഉമ്മയും ബാപ്പയും ചീത്ത പറയുന്നത് നമ്മൾ നോക്കണ്ട. ചീത്ത പറയുന്നിടത്ത് അതവര് പറച്ചില് മാത്രമേ ഉള്ളൂ, അത് സ്നേഹത്തിന്റെ വാക്കായിരിക്കും. നമ്മളെ നന്നാവാനുള്ള സ്നേഹത്തിന്റെ വാക്കായിരിക്കും അതെ. ഇപ്പൊ നമ്മള് തെറ്റ് ചെയ്താലേ ഹൈവാനെ എന്ന് പറയും നമ്മുടെ ഉമ്മയും ബാപ്പയും അല്ലേ. ചെലപ്പോ ഒന്ന് ചീത്ത പറയും, പിന്നെ മോനുട്ടിയായ മാനോ എനിക്ക് ചോറ് വേണ്ടേക്കും. അതൊരു സ്നേഹമാണ്. അപ്പൊ നേരത്തെ ഹൈവാനെ കഴിച്ചതോ? അതൊക്കെ ആ വാക്കിലൂടെ കഴിഞ്ഞു. ഇതേ പ്രകാരം തന്നെയാണ് നിങ്ങൾ പ്രിയപ്പെട്ട ഭർത്താവിന്റെ ഉമ്മയും ബാപ്പയും. നിങ്ങളോട് ചിലപ്പോ ചില സമയത്ത് നമ്മുടെ പ്രവൃത്തിയിൽ ഇഷ്ടപ്പെടാത്ത കൊണ്ട് പലതും പറഞ്ഞു പോവും. പക്ഷെ അതിലൊന്നും നമ്മള് അവരോട് ദേഷ്യം കാണിക്കരുത്. അവര് സ്നേഹത്തോടെ നമ്മോട് ഇടപെടും. പറഞ്ഞു വരുന്നത് ആദ്യം നമ്മൾ ഇൻഷാല്ലാ അങ്ങനെ ഒരു പ്രിയപ്പെട്ട മരുമകളാണ് ആദ്യത്തെ ഡ്യൂട്ടിയാണത് ആണല്ലോ. വീടൊക്കെ നടിച്ചു വാരി അതിന് പോസിറ്റീവായ കാര്യങ്ങൾ കൊടുക്കണം. അങ്ങനെ പോസിറ്റീവായ കാര്യം കൊടുത്തെന്താ നിങ്ങൾക്ക് എല്ലാ ദിവസവും മാഷാല്ലാ മരുമോള് വന്നിട്ട് വീടും മുറ്റൊക്കെ അടിച്ചു വരും. അതെങ്ങനെയാ? ചിലപ്പോ നിങ്ങൾ ഉണരുന്നതിന് തഹജ്ജുദിന് ഓതുണ്ടാക്കുന്ന സമയത്തുണ്ടാവും മരുമോള് മുറ്റടിച്ചു വരുന്നത്. കാരണം എന്താ? ഇവിടെ മാർക്കിട്ട് കൊടുക്കണം. വീട്ടിലെ ഉമ്മയും ബാപ്പയും മരുമക്കൾ ചെയ്യുന്ന പ്രവർത്തനത്തിന് മാർക്കിട്ട് കൊടുക്കണം. അതേ പ്രകാരം തന്നെയാണ് മരുമക്കൾ ഉമ്മയോടും ബാപ്പയോടും ചെയ്യേണ്ടത്. അവരുടെ പോസിറ്റീവായ കാര്യങ്ങൾ പറയണം. പോസിറ്റീവായ കാര്യങ്ങൾ പറയുമ്പോഴേ അവരെ പൊരുത്തം വാങ്ങാൻ പറ്റുള്ളൂ. ഇപ്പൊ ഞാൻ പറയട്ടെ, നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്നറിയോ? നമ്മുടെ ഭർത്താവിന്റെ ഉമ്മയുടെയും ബാപ്പയുടെയും പൊരുത്തം നമ്മൾ നിർബന്ധമായി വാങ്ങിയിരിക്കണം. നിർബന്ധമാണ്. ഒരിക്കലും അവരോട് പിണങ്ങി കഴിഞ്ഞിട്ട് നിങ്ങൾ 100% എഴുതി വെച്ചോ, ഉമ്മ നമ്മുടെ ഭർത്താവിന്റെ ഉമ്മയുടെയും വാപ്പയുടെയും പൊരുത്തമില്ലാത്ത ജീവിതമാണ് നമുക്കുള്ളതെങ്കിലേ ജീവിതം
ജീവിതത്തിൽ അപകടം നമ്മെ കാത്തിരിക്കുന്നു എന്ന് നമ്മൾ മറന്നു പോവണ്ട ഉസ്താദേ അത് അങ്ങനെ ഇതിങ്ങനെ എങ്ങനെ ആവട്ടെ ഇൻഷാ അല്ലാ ഉമ്മടെ ഭർത്താവിന്റെ ഉമ്മയുടെ വാപ്പയുടെ പൊരുത്ത് നമുക്ക് നിർബന്ധമാണ് അതേപ്രകാരം ഓരോ ഉമ്മമാരോടും പറയാണ് നിങ്ങളെ വീട്ടിലേക്ക് വന്ന മരുമക്കൾ ആ മരുമക്കളെ സന്തോഷിപ്പിക്കാൻ നിങ്ങളുടെ കടമയാണ് നിർബന്ധമാണ് അത് സ്വന്തം മക്കളെ കാണുന്നത് പോലെ മരുമക്കളെ കാണണം സ്വന്തം മരുമക്കളെ സ്വന്തം മക്കളെ ഏത് രൂപത്തിലാണ് നിങ്ങൾ കാണുന്നത് മക്കളെ സമീപത്ത് തെറ്റി വരുമ്പോൾ നമ്മൾ മക്കളെ ആട്ടി പുറത്താക്കലുണ്ടോ മക്കളിപ്പോ എന്തെങ്കിലും തെറ്റ് ചെയ്തു ആ മക്കളെ ഇനി എന്റെ വീട്ടിലേക്ക് വരണ്ട എന്ന് പറഞ്ഞിട്ട് മക്കളെ നമ്മൾ വീട്ടിൽ നിന്ന് ഡിലീറ്റ് ആക്കലുണ്ടോ ഇല്ലല്ലോ അവര് കുറച്ച് സമയം കഴിഞ്ഞാൽ ആ തെറ്റ് തിരുത്തൂലേ പിന്നെന്താ നിങ്ങളെ മകന്റെ മോള് ചെറിയൊരു തെറ്റ് ചിലപ്പോ ജീവിതത്തിൽ സംഭവിച്ചാല് എന്തെങ്കിലും ഒരു പിഴവ് സംഭവിച്ചാ പിന്നെ നിങ്ങളെ തൊലാക്കിനെ കുറിച്ച് ആലോചിക്കുന്ന എന്തിനാ ആ അത് പറഞ്ഞു നിങ്ങള് ഇനി മോളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പാകപ്പിഴവ് സംഭവിച്ചു ഒരു ഉദാഹരണത്തിന് എന്തെങ്കിലും ചിലപ്പോ അറിയാത്ത പരിചയമില്ലാത്ത വീട്ടിൽ നിന്ന് വരികയാണ് പരിചയമില്ലാത്ത വീട്ടിലേക്ക് വരികയാണ് ചിലപ്പോ പ്രവർത്തനങ്ങളിലൊക്കെ ചില വിഷമങ്ങളിൽ ചില പ്രയാസങ്ങളൊക്കെ കണ്ടിരിക്കാം പക്ഷെ അതിന്റെ പേരിൽ ആ മരുമകളെ വീട്ടിൽ പോവാൻ പറയാം ആ മരുമകൾക്ക് പിന്നെ ഫോൺ വിളിക്കൂല ആ മരുമകളെ പിന്നെ തീരെ മൈൻഡില്ല അങ്ങനെ ഒരു മരുമകൾ ഇങ്ങനത്തെ ഒരു സാധനം ഉണ്ട് തന്നെ ഒരു പരിചയമില്ല അവരുടെ വിശേഷം അറിയുന്നില്ല ഇവിടെ എന്തെങ്കിലും പ്രശ്നം നടന്നാൽ അവൾ അറിയിക്കുന്നു ഇതൊക്കെ മാനസികമായൊരു പീഡിപ്പിക്കലാണ് അല്ലേ ചില ഉമ്മമാരും വാപ്പമാരും ഇങ്ങനെ ചെയ്യാറുണ്ട് മാറ്റിവെക്കണം നമ്മൾ ഞാൻ പറയാണ് നിങ്ങളെ കാരണം കൊണ്ട് ആവശ്യമില്ലാതൊരു മരുമകളെ കണ്ണു നിറഞ്ഞാൽ ഭർത്താവിന്റെ ഉമ്മയും വാപ്പയും ശ്രദ്ധയോടെ കേട്ടിരിക്കാ നിങ്ങളെ കാരണം കൊണ്ടൊരു മരുമകൾ പാവപ്പെട്ട മരുമകൾ ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് കേട്ടിട്ട് ഒരു മരുമകൾ കണ്ണുനീര് കുടിച്ചാൽ നിങ്ങളെ കുടുംബത്തിൽ വരുന്ന പ്രിയപ്പെട്ട പെണ്ണുമക്കളെ പടശം പുരാൻ കണ്ണുനീര് കുടിപ്പിച്ചിട്ടല്ലാതെ പാഠം പഠിപ്പിച്ചിട്ടല്ലാതെ വിടൂല അത് നിങ്ങൾ എഴുതി വെച്ചോളി നേരെ തിരിച്ചും അങ്ങനെയാണ് പൊന്നുമക്കളെ നിങ്ങളെ കാരണം കൊണ്ട് നിങ്ങളെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ ഉമ്മയും ബാപ്പയും കണ്ണുനീര് കുടിച്ചാൽ നിങ്ങളുടെ ഒരു വാക്കുകൊണ്ട് നിങ്ങൾ ഭർത്താവിനോട് അതും ഇതൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് ഭർത്താവ് ഉമ്മയുടെയും വാപ്പയുടെയും മുഖത്തടിച്ച ഭർത്താവ് ഉമ്മയോടും വാപ്പയോടും പിണങ്ങിക്കഴിഞ്ഞ ഉറപ്പാ 500 വട്ടം നിങ്ങൾ എഴുതി വെച്ചോ അള്ളാഹു നിങ്ങളെ പാഠം പഠിപ്പിക്കും അതുകൊണ്ട് കുടുംബ ജീവിതം എന്ന് പറഞ്ഞാൽ അഡ്ജസ്റ്റ്മെന്റിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സന്തോഷത്തോടെ മുന്നോട്ട് പോകേണ്ടത് ഒരു വലിയ സംഭവമാണ് അത് കൈവിടരുത് നമ്മള് അപ്പൊ പ്രിയപ്പെട്ട മരുമക്കൾ ഒരു കാര്യം ചെയ്യുമ്പോ പോസിറ്റീവ് കൊടുക്കണം നമ്മള് അപ്പൊ അടിച്ചു വാരിയൊക്കെ വൃത്തിയാക്കുമ്പോ മാഷാ അല്ലാ മോളെ ഉഷാറായിക്കണല്ലോ എന്ന് റാഹത്തായിക്കണല്ലോ എന്ന നാളെ മോളെ സമയമായിട്ടുണ്ടോ അടിച്ചു വാറിനിട്ടോ നിങ്ങൾ പറയേണ്ടി വരില്ല മരുമകൾ അത് ചെയ്തുകൊള്ളും അൽഹംദുലില്ലാ അങ്ങനെയല്ലേ കുടുംബ ജീവിതം എന്നുള്ളത് അങ്ങനെയാണ് പിന്നെ മരുമക്കളെ നമ്മൾ വീടൊക്കെ വൃത്തിയാക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അടുക്കളയിലേക്ക് ചെല്ലണം ചില മരുമക്കളുണ്ട് മൊബൈലിൽ കളിച്ചിങ്ങനെ സമയം ചെലവഴിക്കാം അങ്ങനെയല്ല മൊബൈലിൽ കഴിച്ചിങ്ങനെ മൊബൈൽ ഇങ്ങനെ കളിച്ചുകൊണ്ടിങ്ങനെ സമയം ചെലവഴിക്കും അങ്ങനെയല്ല ഒന്ന് അടിച്ചു വാരിയാൽ എനിക്ക് തലവേദനയാണ് ഊരവേദനയാണെന്ന് പറഞ്ഞിട്ടിങ്ങനെ ബെഡ്റൂമിൽ പോയി കിടന്നിറങ്ങും അങ്ങനെയല്ല ആ വീട്ടിലുള്ള ഉമ്മാക്കും വാപ്പാക്കും വേണ്ടി ക്ഷീണമില്ല മാറ്റിവെക്കുന്ന മരുമകൾ ആരാണ് ആ മരുമകൾക്ക് റഹ്മത്തിന്റെ മാലാകമാരുടെ തിരുനോട്ടമുണ്ടെന്ന് മറന്നു പോവല്ല മോളെ മരുന്നു പോവല്ല മോളെ മാഷാ അല്ലാഹ് എന്തോരം നല്ല കുടുംബ ജീവിതമാണ് അങ്ങനത്തെ കുടുംബ ജീവിതമായിരിക്കണം നമ്മൾ ആഗ്രഹിക്കേണ്ടത് അങ്ങനെ നമ്മൾ നേരെ അടുക്കളയിലേക്ക് ചെല്ലുക അടുക്കളയിൽ ജോലി ചെയ്യുന്ന പ്രിയപ്പെട്ട ഉമ്മയോട് പറയുക ഉമ്മ ഞാനും കൂടി തരാം ഉമ്മ എന്നെയും കൂടി നിങ്ങൾ കൂട്ടണോ എന്ത് ജോലിയാണെങ്കിലും ഞാനും നിങ്ങൾക്ക് ചെയ്തു തരാ എന്റെ മരുമക്കളോട് ഞാൻ പറയട്ടെ അടുക്കള എന്നുള്ളത് അടുക്കളയിലെ രാജകുമാരൻ നിങ്ങളെ വീട്ടിലുള്ള ഉമ്മയാണ് നിങ്ങളെ വീട്ടിലുള്ള ഉമ്മയാണ് ആ അടുക്കളയുടെ രാജകുമാര് അതുകൊണ്ട് അവിടെ എന്ത് പ്രവർത്തനം നടത്തുകയാണെങ്കിലും നിങ്ങളെ ഉമ്മാനോട് നിങ്ങൾ പറയണേ ഉമ്മയോട് നിങ്ങൾ സമ്മതം ചോദിക്കണേ ഒരു പക്ഷേ ഉമ്മയേക്കാൾ നല്ല ഭക്ഷണം പാചകം ചെയ്യാൻ നിങ്ങൾക്ക് കഴിഞ്ഞു എന്ന് വരാ യൂട്യൂബിലെ ഇന്റർനെറ്റിലെ കാലഘട്ടത്തെ വീട്ടിലേക്ക് മരുമക്കളായി കയറി ചെന്നവരാണ് നമ്മളൊക്കെ നമ്മുടെ ഉമ്മയും വാപ്പയും അങ്ങനെയല്ലോ പഴയ കാലത്തുള്ള വെപ്പുകളാണ് അവർക്കറിയുന്നത് പഴയ കാലത്തുള്ള പാചകത്തിലെ കാര്യങ്ങൾ അറിയുന്നവരാണ് നമ്മുടെ ഉമ്മയും വാപ്പയും എന്നുള്ളത് അതുകൊണ്ട് ആ ഉമ്മയെയും വാപ്പയെയും നിങ്ങളെ പഠിപ്പിക്കുകയാണെങ്കിൽ നല്ല രൂപത്തിൽ പറഞ്ഞു കൊടുക്കണോ അതൊന്നും അങ്ങനെയല്ല അതൊന്നും ശരിയാവൂല എന്ന് പറഞ്ഞുകൊണ്ട്
അടുക്കളയുടെ ഭരണാധികാരം തട്ടിയെടുക്കാം. നമ്മളാരും ശ്രമിക്കരുതേ, അത് കുടുംബജീവിതത്തിൽ അപകടം മാത്രമാണ് വിളിച്ചു വരുത്തുന്നത്. ഒരു പ്രിയപ്പെട്ട ഉമ്മയുടെ വാപ്പയുടെ മനസ്സ് എന്താണെന്നറിയോ? നിങ്ങളെ ഒരിക്കലും ചീത്ത പറയാ നിങ്ങൾ അമ്മായും ഒക്കെ മനസ്സ് വരൂല്ല. നിങ്ങളാര് ചീത്ത പറഞ്ഞാലും നിങ്ങളെ ഭർത്താവിന്റെ ഉമ്മാക്കത് മനസ്സിൽ ഇഷ്ടമല്ലായിരുന്നു. പക്ഷേ ആ ഇഷ്ടം മാറ്റിയത് നമ്മൾ കാരണമാണ് എന്ന് നമ്മൾ മറന്നു പോവാ പാടില്ല. അപ്പൊ അടുക്കളയിൽ ജോലി ചെയ്യുന്ന ഉമ്മയോട് നമ്മൾ പറയണം, മരുമക്കളെ ഉമ്മ ഞാനും നിങ്ങൾക്ക് കൂടി തരാം, ഉമ്മ ഞാനും നിങ്ങളെ സഹായിക്കാം. ഉമ്മ അത് കേൾക്കുമ്പോഴല്ലേ ഉമ്മയുടെ മനസ്സിലേക്ക് സന്തോഷം വരുന്നത്. അത് കേൾക്കുമ്പോഴാണല്ലോ വാപ്പയുടെ മനസ്സിലേക്ക് സന്തോഷം വരുന്നത്. ഞാൻ ചോദിക്കട്ടെ, പല മരുമക്കളും ചെയ്യാറുള്ളത് ഉമ്മയോട് മാത്രമാണ് സമ്മതം ചോദിക്കാറ്. വാപ്പയോട് നമ്മൾ സമ്മതം ചോദിക്കണം പ്രിയപ്പെട്ടവരെ. ഇൻഷാ അല്ലാഹ് അവിടത്തേക്ക് നമ്മുടെ വിഷയം ചർച്ച ചെയ്യുന്നുണ്ട്, പറഞ്ഞു വരുന്നത്. ആ പ്രിയപ്പെട്ട നല്ല മരുമകളുടെ സ്വഭാവം അങ്ങനെയാണ്, നല്ല മരുമക്കളുടെ സ്വഭാവം അങ്ങനെയാണ്. വീട്ടിൽ അടുക്കളയിൽ നിങ്ങൾ എന്ത് ജോലി ചെയ്യുകയാണെങ്കിലും ഉമ്മായിന്ന് എങ്ങനെയാണ് നമുക്ക് ഭക്ഷണം ഉണ്ടാക്കേണ്ടത്, എങ്ങനെയാണ് നമുക്ക് നാസ്തയുണ്ടാക്കേണ്ടത് എന്നല്ല, നിങ്ങൾക്ക് അറിയുമെന്നത് ശരിയാണ്, നിങ്ങൾക്ക് അറിയുമാകുന്നുവെങ്കിലോ ആ ഉമ്മയോട് നിങ്ങൾ ചോദിക്കണേ, അത് നല്ല മരുമകളുടെ അടയാളമാണ്. നല്ല മരുമകളുടെ അടയാളം അങ്ങനെയാ? ചില ആളുകൾ എങ്ങനെ കരുതും, ഉസ്താദ് അതിപ്പോ എങ്ങനെ ചോദിക്ക? അതിപ്പോ ചോദിച്ചപ്പോ അവര് വിചാരിച്ചില്ല, ഈ പമ്പർ നോക്കുമ്പോ ഒന്നും അറിയില്ല തോന്നുന്നുണ്ട് ഇങ്ങനെ കേറി വന്നേനെ. അങ്ങനെയല്ല, അങ്ങനെയല്ല, അത് അതബാണ്. നിങ്ങൾ അങ്ങനെ ചോദിച്ചോളി, മാഷാ അല്ലാ, നിങ്ങൾ അങ്ങനെ ചോദിച്ചോളി. അത് കരുതിയിട്ട് ഇപ്പൊ ഇങ്ങനെ ചായക്ക്, ഉമ്മാ ഈ ചായക്ക് എത്ര കയ്യിൽ ഉപ്പാടണ്ട്, അങ്ങനെ ചോദിക്കരുത്. അത് വിട്ടു, അപ്പോഴാണ് നേരത്തെ പറഞ്ഞ പോലെ ആ ഇത് സംഗതി വാളിയിക്കണേ, അപ്പളാ ചിന്ത വരിക. നേരെ മറിച്ച് ഉമ്മയോട് നമ്മൾ ചോദിക്കേണ്ടത്, ഉമ്മ ഇതെങ്ങനെ വെക്കേണ്ടത്, ഇതെവിടെ വെക്കേണ്ടത്. നിങ്ങൾ നല്ല രൂപത്തിൽ ചോദിച്ചു നോക്കി, ആ ഉമ്മയും പാപ്പയും സമ്മതിക്കും. അതെങ്ങനെയാണ്? ഇപ്പൊ ഉമ്മയോട് നമ്മൾ പറയാം, ഉമ്മ ഈ ടേബിള് ഇത് അവിടെയാണെങ്കിൽ ഒന്നുകൂടി ഉഷാറായിനെ, മാഷാ അല്ലാ. അങ്ങനെ പറഞ്ഞാണ്ടല്ലോ ആ ഉമ്മ പറയുന്നത് നമുക്ക് അങ്ങോട്ട് തന്നെ വെക്കാന്ന് പറയും. നേരെ മറിച്ചിട്ട് ടേബിള് വെക്കാൻ കണ്ട ഒരു സ്ഥലം ഇവിടെ ടേബിള് വെക്കല് അവിടെയാണ് ഒന്നുകൂടി ഷാറ്. ഇയ്യേ എന്റെ കുടിയിൽ നോക്കിയാൽ മതി, എന്റെ പരിയത്തെ ടേബിള് വെച്ചാൽ മതി, ഇന്റെ പരിയത്തെ ടേബിള് ഞാനാ വെക്കണ്ട, എവിടെ തീരുമാനിക്കണ്ട, ഞാനാ തീരുമാനിക്കേണ്ടി അറിയാം. അണ്ട അത് പറയിപ്പിച്ചത് ആരാ? നമ്മളാണ്. അപ്പൊ പറയേണ്ട ഒരു നേക്കുണ്ട്, പറയേണ്ട ഒരു നേക്കുണ്ട്. ഉമ്മ ഈ ടേബിള് ഇവിടത്തേക്കാളും ഉഷാർ അവിടെ കേട്ടോ, അത് പറയേണ്ട നേക്കില് നമ്മൾ പറയണം, അല്ലെങ്കിൽ അത് അപകടം ചെയ്യും. പറഞ്ഞു വരുന്നത് എന്റെ പ്രഭാഷണം ഞാൻ ചുരുക്കട്ടെ, പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് പറയുന്നത്. മാഷാ അല്ലാ, അടുക്കളയിൽ ജോലി ചെയ്യുന്ന സമയത്ത് ഉമ്മയോട് നമ്മൾ സമ്മതം ചോദിക്കണം, അത് നല്ല മരുമകളുടെ അടയാളമാണ്. അടുക്കളയിൽ ഉമ്മയോട് ചോദിക്കുക, ഉമ്മ എന്താ ഞാൻ ചെയ്യേണ്ടത്, ഞാൻ എന്ത് ജോലിയാ ചെയ്യേണ്ടത് ഉമ്മ എന്ന് ഇടക്കിടക്ക് നമ്മൾ ഇങ്ങനെ ചോദിക്കുക. അതൊരു സന്തോഷമാണ് ഉമ്മമാർക്ക് കേൾക്കുമ്പോൾ സന്തോഷം. നേരെ മറിച്ച് അടുക്കളയിൽ പാവപ്പെട്ട ഉമ്മയും ബാപ്പയും ഇങ്ങനെ ജോലി എടുക്കുകയും ചെയ്യും, മരുമകളെ കാണുന്നല്ല, വൈക്ക് കാണുന്നല്ല. പിന്നെ ഇങ്ങനെ ഏഴ് ഏർക്ക് ഇങ്ങനെ ഭക്ഷണത്തിന്റെ നാസ്തയുടെ ട്രെൻഡിങ് പറഞ്ഞിങ്ങനെ ബെല്ലടിക്കുമ്പോ ഇങ്ങനെ കേറി ഇങ്ങനെ വരും കോട്ട വീട്ടുകൊണ്ട്. അങ്ങനത്തെ മരുമകൾ മാറരുത്. നമ്മൾ എന്ത് ചെയ്യണം? ഉമ്മയോട് വാപ്പയോട് ചോദിക്കണം, ഉമ്മ ഭക്ഷണം റെഡിയാക്കണ്ടേ, നമുക്ക് എന്തെങ്കിലും ജോലിയൊക്കെ എടുക്കണ്ടേ. അപ്പൊ ഉമ്മ നമ്മളോട് സ്നേഹത്തോടെ പറയും, മോളെ നീ അങ്ങോട്ട് പോയിക്കോ, മോളെ ഇവിടെയൊക്കെ ഞാൻ നോക്കിക്കോളാം എന്ന് ഉമ്മയും വാപ്പയും നമ്മളോട് സ്നേഹത്തോടെ പറയും. എന്നാലും നമ്മൾ ഉമ്മയുടെ കൂടെ നിൽക്കണം, എന്നാലും നമ്മൾ ഉമ്മയുടെ കൂടെ നിൽക്കണം. ഇനി ഉമ്മ പറയണം, മോള് അടുക്കളയിൽ ഒന്നും നിൽക്കണ്ട, മോളിപ്പ ഈ അടുക്കളയിലെ കരി ഒന്നും ഇങ്ങനെ കൊണ്ട് നിൽക്കണ്ട, ഞാനൊക്കെ ഇപ്പൊ കുറെ വർഷമായി ഈ കരി ഇങ്ങനെ കൊണ്ടിട്ട് മോളൊക്കെ ആകെ വാടി, ഇനി മോൾ അങ്ങോട്ട് പോയിക്കോ എന്ന് ഒരു സ്നേഹമുള്ള ഉമ്മ നിങ്ങളോട് പറയും. അത് കരുതിയിട്ട് പിന്നെ ഉമ്മനെ പണിയെടുത്തോളി എന്ന് പറഞ്ഞിട്ട് നമ്മൾ മാറി നിൽക്കരുത്. ആ ഉമ്മയുടെ കൂടെ നമ്മൾ നിന്ന് കൊടുക്കണമെന്നാണ്, ഉമ്മയുടെ കൂടെ നമ്മൾ നിന്ന് കൊടുക്കണമെന്നാണ്. അതൊരു കുടുംബജീവിതത്തിലുള്ള സന്തോഷമാണ്, അതൊരു കുടുംബജീവിതത്തിലുള്ള റാഹത്താണ്. എന്റെ പ്രിയപ്പെട്ട മരുമക്കളോട് അവസാനമായിട്ട് ഇൻഷാ അല്ലാഹ് ഒരു പോയിന്റ് പറഞ്ഞുകൊണ്ട് എന്റെ പ്രഭാഷണം ഞാൻ അവസാനിപ്പിക്കട്ടെ. അടുക്കളയിൽ ഏത് സമയത്തും ഉമ്മാന്റെ കൂടെ നിൽക്കണം നമ്മള്, അടുക്കളയിൽ ഉമ്മാന്റെ കൂടെ നിൽക്കണം നമ്മള്.
ഉമ്മയുടെ കൂടെ നിൽക്കണം നമ്മളെ ആ പ്രിയപ്പെട്ട ഉമ്മ ഉമ്മയാണ് അടുക്കളയിലെ രാജകുമാരി എന്ന് നമ്മൾ മറന്നു പോവല്ലേ ഉമ്മയാണ് അടുക്കളയിലെ രാജകുമാരി എന്ന് നമ്മൾ മറന്നു പോവല്ലേ മാഷാ അല്ലാഹ് അങ്ങനെ സുബ്ഹിക്ക് തന്നെ രാവിലെ തന്നെ ഒരു അടുക്കളയിൽ നിന്ന് നല്ലൊരു സുന്ദരമായ ചായ നേരെ വാപ്പാക്ക് കൊണ്ടേ കൊടുക്കാം ഭർത്താവിനെ കൊണ്ടേ കൊടുക്കണം ഭർത്താവിനെ കൊണ്ടേ കൊടുക്കുന്നതോട് കൂടെ നമ്മൾ ആദ്യം വാപ്പാക്ക് കൊണ്ടേ കൊടുക്കാം അതൊരു സന്തോഷം ഏയ് അതൊരു സന്തോഷമാണ് കുടുംബ ജീവിതത്തിന്റെ ഒരു സന്തോഷമാണ് ആദ്യം തന്നെ ഒരു സുലൈമാനി എന്താ സുലൈമാനി കൊണ്ടേ കൊടുക്കുക എന്താ ഉസ്താ പറയണേ സുലൈമാനി സുലൈമാനി എന്ന് പറഞ്ഞാൽ സാധാരണ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് സുലൈമാനി എന്ന കട്ടൻ ചായ കട്ടൻ ചായ ആണെങ്കിലും പാലുള്ളതാണെങ്കിലും പാലില്ലാത്തതിന് നോക്കണം ഷുഗറൊന്നും ഇല്ലാത്ത വാപ്പയാണെങ്കിൽ മധുരമുണ്ടോ എന്നില്ല നോക്കണം അത് നോക്കണം ആദ്യം തന്നെ മധുരമില്ലാത്ത ചായ കൊണ്ടേ കൊടുത്തുകൊണ്ട് ആകെ പ്രശ്നം ഉണ്ടാക്കരുത് പിന്നെ വാപ്പ ചിലപ്പോ നല്ല വാപ്പാരം അതൊന്നും പറയില്ല നല്ല വാപ്പാരം എന്ത് ചെയ്യും അതൊക്കെ കുടിച്ചിട്ട് മാഷാ അല്ലാഹ് സന്തോഷത്തോടെ പറയാം അങ്ങനെ നല്ല വാപ്പാരം ചില വാപ്പാരം കേറി വന്നുകളും മധുരമൊന്നും തരാതെ കാലി വെള്ളമായിട്ട് അങ്ങനെയൊന്നും പറയരുത് വാപ്പാരം അങ്ങനെയൊന്നും പറയില്ല നല്ല വാപ്പാരം അതങ്ങനെയൊന്നും പറയില്ല ചിലപ്പോ അങ്ങനെ പറയുന്ന വാപ്പാരുണ്ടാവും പക്ഷെ അത് സ്നേഹം കൊണ്ട് പറയണം നല്ല സ്നേഹം കൊണ്ടും ചിലപ്പോ അങ്ങനെ പറയും ഏയ് ചിലപ്പോ നിങ്ങളെ പരീക്ഷിക്കാൻ വേണ്ടി വ്യാപാരം ഇങ്ങനെ ചോദിക്കും ആ പച്ചവെള്ളം കൊണ്ടുവന്നേക്കാണല്ലോ ചിലപ്പോ നിങ്ങളെ പരീക്ഷിക്കാൻ നമ്മൾ അങ്ങനെ പറയുമ്പോ ഈ മരുമകളെ പ്രതികരണം എന്താണെന്ന് അറിയാൻ വേണ്ടി വാപ്പന്മാര് ചിലപ്പോ നല്ല ടെക്നിക്കലിലെ വാപ്പന്മാരെ കാണും ചിലപ്പോ വാപ്പന്മാര് അങ്ങനെ അങ്ങനെ പരീക്ഷിക്കും നമ്മളെ ആ പരീക്ഷണത്തില് അപ്പൊ തന്നെ വാപ്പന്മാരങ്ങനെ പറയുമ്പോ തന്നെ ഫോൺ എടുത്ത് ഇന്നങ്ങനെ പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞ് കാരണം ആദ്യ രാത്രി ആദ്യ ദിവസം തന്നെ കൊളാക്കിയിട്ട് നമ്മൾ വീട്ടിലേക്ക് വിളിച്ചിട്ട് കല്യാണത്തിന്റെ ബ്രോക്കറിനെ വിളിക്കണം പിന്നെ വക്കീലിനെ വിളിക്കണം പിന്നെ കാതിനെ വിളിച്ചു വരുത്തണം പിന്നെ വാപ്പ അങ്ങനെ പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞ് പ്രശ്നമൊന്നും ഉണ്ടാക്കരുത് അത് വാപ്പ നമ്മളെ പരീക്ഷിക്കാൻ ചിലപ്പോ വാപ്പ നമ്മൾക്ക് പല ടെക്നിക് കൊടുത്തിട്ട് വാപ്പ നമ്മള് പലതും പറയും ഉമ്മയും പറയും അതിലൊക്കെ പരീക്ഷണത്തിൽ നമ്മൾ പരാജയപ്പെടരുത് അല്ലാഹു നമ്മുടെ കുടുംബ ജീവിതത്തിൽ അല്ലാഹു എന്ന് സന്തോഷം നൽകട്ടെ ഇൻഷാല്ലാ അതിന്റെ ബാക്കി ഭാഗം ഇൻഷാല്ലാ അടുത്ത ചർച്ചയിൽ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ചർച്ച ചെയ്യണം അല്ലാഹുവേ ഞങ്ങളെ കുടുംബ ജീവിതം അനുഗ്രഹിക്കണം അല്ലാ അങ്ങനെ മരുമക്കൾ നിങ്ങൾക്ക് ചായയുമായിട്ട് നിങ്ങളെ സമീപത്ത് വന്നു കഴിഞ്ഞാൽ നിങ്ങളെ മുന്നിലേക്ക് നല്ല ചായയുമായിട്ട് മുന്നിലേക്ക് വന്നു കഴിഞ്ഞാ ഓരോ മാതാപിതാക്കളോട് ഞാൻ പറയുകയാണ് ആ മരുമകൾക്ക് നിങ്ങൾ സന്തോഷത്തിന്റെ വാക്ക് പറയണേ ആരത് കുഞ്ഞാമിനെ ഒരു ചായ ക്ലാസ് ഒരു ക്ലാസ് ചായക്കായിട്ട് വന്നിങ്ങണല്ലോ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞിട്ട് ആ മരുമകൾക്ക് സന്തോഷത്തിന്റെ വാക്ക് പറഞ്ഞു കൊടുക്കാം ഇത് വാപ്പാന്റെ ഒരു അടയാളാ ഇത് മരുമകൾ ഇങ്ങനെ വരും വാപ്പാ ചായ ആ അവിടെ വെച്ചാ അങ്ങനെയല്ലേ പറയണ്ടേ എന്താണ് അവിടെ വെച്ചൂടെ അങ്ങനെയല്ലേ പറയണ്ടേ ആ മാഷാ അല്ലാ എന്റെ മോള് വന്നല്ലോ ചായക്കായിട്ട് വന്നല്ലോ അങ്ങനെ പറഞ്ഞു നോക്കി നിങ്ങള് അങ്ങനെ പറഞ്ഞാണ്ടല്ലോ പിന്നെ നിങ്ങൾ ഉണരുന്നതിന് മുമ്പ് വാപ്പ ചായ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വരുമ്പോൾ നേരെ മറിച്ച് ഇതൊക്കെ മരുമക്കള് തലതിരിയണം എന്നുകൊണ്ടറിയാം ഈ വാപ്പമാരും ഉമ്മമാരും കൊടുക്കേണ്ട സ്ഥാനമൊന്നും അവർക്ക് കൊടുക്കില്ല എന്ന് പറഞ്ഞാൽ അവർക്കൊരു സന്തോഷത്തിന്റെ വാക്ക് എന്താ ഒരു സന്തോഷത്തിന്റെ വാക്ക് പറഞ്ഞ എന്താ എന്തെങ്കിലും ഇടിഞ്ഞു പോകുമോ ഇല്ലല്ലോ അങ്ങനെ സന്തോഷത്തിന്റെ വാക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കണം നമ്മ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സന്തോഷത്തോടെ മുന്നോട്ട് പോകേണ്ടല്ലേ കുടുംബ ജീവിതം എന്നുള്ളത് അല്ലാഹു നമ്മ അനുഗ്രഹിക്കട്ടെ മാഷാ അല്ലാ അങ്ങനെ പ്രിയപ്പെട്ട മരുമകൾ നിങ്ങൾക്ക് ചായയുമായിട്ട് വന്നു കഴിഞ്ഞാൽ ആ മരുമകൾക്ക് നിങ്ങൾ ദുആ ചെയ്തു കൊടുക്കുക ആ മരുമകൾക്ക് വേണ്ടി നിങ്ങൾ ദുആ ചെയ്തു കൊടുക്കുക മാഷാ അല്ലാ എന്റെ പ്രിയപ്പെട്ട പുന്നാരമോളെ എന്റെ പ്രിയപ്പെട്ട പുന്നാരമോളെ എനിക്ക് നല്ല മനോഹരമായ ചായ കൊണ്ട് വന്നല്ലോ അല്ലാ എന്റെ പൊന്നുമോളെ നീ അനുഗ്രഹിക്കണമല്ലാ എന്റെ പൊന്നുമോളെ നീ അനുഗ്രഹിക്കണമല്ലാ എന്ന് പറഞ്ഞിട്ടൊരു പ്രിയപ്പെട്ട വാപ്പ ദുആ ചെയ്തു കഴിഞ്ഞാൽ അത് മതി മോളെ നിങ്ങളുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ വിജനത്തിന്റെ വിജയത്തിന്റെ കൊട്ടാരമല്ലാ നിങ്ങൾക്ക് പണിത് ചെയ്തു തരുന്നതാണ് അങ്ങനെ കുടുംബ ജീവിതത്തിന്റെ സന്തോഷത്തിന്റെ ഭദ്രത നമ്മുടെ കയ്യിലാണ് കുടുംബ ജീവിതത്തിലുള്ള കെട്ടുറപ്പ് നമ്മളെ കയ്യിലാണ് സ്നേഹത്തോടെ വെച്ച ഭർത്താവിന്റെ കുടുംബ ജീവിതത്തിലേക്ക് ഒരു കരടായി നമ്മൾ കയറി ചെല്ലാൻ പാടില്ല ഐക്യത്തോടെ സ്നേഹത്തോടെ ജീവിച്ച ആ ഭർത്താവിന്റെ കുടുംബ ജീവിതത്തിലേക്ക് ഒരു കണ്ണിലെ കരടായിട്ട് നമ്മൾ കടന്നു ചെല്ലാൻ പാടില്ല ഇത് പറയുമ്പോ പല മരുമക്കളും പറയും ഉസ്താദേ ഉസ്താദ് ഞങ്ങളെ കുറിച്ചിട്ടാണല്ലോ മാത്രം പറയുന്നത് എന്തേ ഉമ്മയെ കുറിച്ച് പറയാത്തേ എന്തേ വാപ്പയെ കുറിച്ച് പറയാത്തത് ഞങ്ങൾ എന്ത് ഭക്ഷണം ഉണ്ടാക്കിയാലും ഞങ്ങൾ ആ ഭക്ഷണത്തിൽ കുറ്റം പറയുന്ന ഉമ്മമാരുണ്ട് എന്ത് ഭക്ഷണം ഉണ്ടാക്കിയാലും അതിന്റെ കുറവ് പറയുന്ന വാപ്പമാരുണ്ട് അല്ലാഹുവേ
വീടൊക്കെ ഞങ്ങൾ അടിച്ച് നിലമൊക്കെ തുടച്ച് വൃത്തിയാക്കിയാൽ അതിലൊക്കെ കുറ്റവും കുറവൊക്കെ പറയുന്ന വാപ്പമാര് ഉമ്മമാരുണ്ട് എന്തേ ഉസ്താദേ അത് ഉസ്താദ് പറയാത്തതെന്ന് പല സഹോദരിമാരും ചിന്തിക്കുന്നുണ്ടാകും പറയട്ടെ ഇൻഷാല്ലാ മുഴുവനും നമ്മൾ വിശദീകരിക്കുന്നുണ്ട് ഓരോ ഭാഗങ്ങൾ ഇങ്ങനെ ക്ലിയർ ആക്കിക്കൊണ്ടിരിക്കുകയാണ് കുടുംബജീവിതത്തിൽ പ്രശ്നങ്ങളില്ലാതിരിക്കാൻ കുടുംബജീവിതത്തിൽ വിഷമങ്ങളില്ലാതിരിക്കാൻ കുടുംബജീവിതത്തിൽ ഭിന്നിപ്പില്ലാതിരിക്കാൻ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് മരുമകളെ നിങ്ങളാണ് 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 അല്ലാഹു നമ്മുടെ കുടുംബജീവിതത്തിൽ സമാധാനം തരട്ടെ അല്ലാഹു നമ്മുടെ കുടുംബജീവിതത്തിൽ സന്തോഷം തരട്ടെ അല്ലാഹു നമ്മുടെ കുടുംബജീവിതത്തിൽ റാഹത്ത് തരട്ടെ